നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓട്ടോക്കാരന്റെ മോൻ്റെ കൂട്ടുകൂടരുന്ന്. നീ പറഞ്ഞ കേക്കത്തില്ല അല്ലേ? നീ പാല് കുടിച്ചേ. അവനിപ്പോ ഞാൻ പാല് കൊടുക്കാം, കുടിക്കാൻ കൂടെ. എന്ത് പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നില്ല. അത് ഈ വർക്ക്ഷോപ്പിലെ പയ്യന്മാരെല്ലാം വിളിച്ചാൽ മതി, അവന്മാരൊന്നും എടുത്തോളൂ. അപ്പൊ ശരി, കാണാം, ബൈ. നമ്മുടെ ശ്യാം സാർ അല്ലേ അവിടെ ഇരിക്കുന്നത്? സാറേ എന്ത് പറ്റി വഴിയിരിക്കണത്? വണ്ടി സ്റ്റാർട്ട് ആണല്ലോ മുരളി. സാറിന് അത്യാവശ്യം എവിടെയെങ്കിലും പോണോ? ഞാൻ കൊണ്ടാക്കാം. അല്ല, മുരളിയുടെ വൈഫ് മോനൊക്കെ അല്ലേ? സാറേ അല്ല. ഓ, അത് സാരമില്ല, മോൻ ഇഞ്ചക്ഷൻ എടുക്കാണ്ട് ജില്ലാ ആശുപത്രി പോവായിരുന്നു. അവള് ബസ് പിടിച്ച് നോക്കിയോളൂ. സാറ് എവിടെ വന്നാൽ ഞാൻ കൊണ്ടാക്കാം. സാറിന്റെ വണ്ടി കേടായി പോയി. അത്യാവശ്യം ഇവിടെ പോവാൻ നിൽക്കുകയാണ്. ഞാൻ ഒന്ന് കൊണ്ടാക്കിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, കൊച്ചിനെയും കൊണ്ട് ഒരു ബസ് പിടിച്ച് കൊണ്ടുവയ്ക്കും. സാറേ, സാറിന്റെ ടെൻഷൻ തുടങ്ങിട്ട് വണ്ടി ഞാൻ ശരിയാക്കട്ടെ, പോയിട്ട് വീട്ടിൽ കൊണ്ടുവരാം. താങ്ക്സ് മുരളി. സത്യം പറഞ്ഞാൽ എനിക്ക് അർജന്റ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എന്തിനു സാറാ താങ്ക്സ് പറഞ്ഞു? സാറോ, കയറ്. ഇതെന്താ മുരളി കുറേ ബോക്സ്? മന്ത്ര ഗ്രൗണ്ട് ഓയിൽ. അത് സാറേ ആ ജംഗ്ഷനിലെ ഹോട്ടലിൽ കൊടുക്കാനുണ്ട്. ഒരിക്കാനൊക്കെ നല്ല ബെസ്റ്റ് എണ്ണയാണെന്നാണ് കേട്ടത്. വർഷങ്ങളായിട്ടേ അവരൊക്കെ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. സാറിൻ്റെ വീട്ടിൽ ഏതാണ്? അടുക്കള കയറുന്നത്. നമ്മൾ ഇതൊക്കെ എങ്ങനെ അറിയാൻ? സാറേ, ആ കാറ് ശരിയാക്കിയിട്ടുണ്ട്. ഒരു 800 ആയിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. മതി, കാർബറേറ്ററിലെ പൊടിയെന്തോ കയറിയിട്ട് അവർ ശരിയാക്കിയിട്ടുണ്ടോ? ശരി സാറേ. അതൊന്നും ഒരു കുഴപ്പമില്ല, അവിടെ ചെറിയ രാത്രി ഓടിക്കണം. ഇല്ലെങ്കിൽ വേണ്ട സാറേ, ഇനിയെങ്കിലും ഓടില്ലെങ്കിൽ ശരിയാവില്ല. ശരി സാർ, പോട്ടെ. ഇന്ന് രാവിലെ അപ്പുറത്തെ ഡോക്ടർ കണ്ടിട്ട് ഒരു ഹെൽപ്പും ചെയ്യാതെ പോയി. ഈ മുരളി ഉള്ളതുകൊണ്ടാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഇതാർക്ക് ഗിഫ്റ്റ്? നമ്മുടെ ശ്യാം സാറിന്റെ മോന്റെ ബർത്ത്ഡേ വിളിച്ചല്ലേ, നമുക്ക് പോകണ്ടേ? അതിനു വേണ്ടി കാണിച്ചത്. അന്ന് വിളിച്ചപ്പോഴേ ആ പെണ്ണമ്മ മോൻ ഞാൻ ശ്രദ്ധിച്ചതാണ്. അവർക്കല്ലേ നമ്മൾ പോണെന്ന് ഇഷ്ടപ്പെടൂല. അതൊക്കെ ശരിയാടി, എനിക്കും അറിയാം. പക്ഷെ നമ്മൾ ചെന്നില്ലെങ്കിൽ ആ മോന് വിഷമവും. ഇത്രയും നിർബന്ധിച്ച് അവരെ കൊണ്ട് വിളിപ്പിച്ച് തന്നെ ആ ചെറുക്കനായിരിക്കും. നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാടി. ആ ശരി ശരി. ഗിഫ്റ്റ് എത്രയായി? 1000 രൂപ. 1000 രൂപ നിങ്ങളുടെ മോന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഇതുപോലെ ഗിഫ്റ്റ്? അതൊക്കെ വലിയ ആൾക്കാരില്ലേ. എന്നാ ഡേറ്റ്? നിന്റെ പാട്ട് വല്ലതും ഉണ്ടോ? ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നല്ല കളറായിട്ടുണ്ട്. മുരളി വാ, ഇരിക്കി. ഇല്ല സാറേ, ഞങ്ങള് ഇരിക്കുന്നില്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങും. വേറെ ഒന്നും സ്ഥലത്തോടെ പോകാനുണ്ടായിരുന്നു. അത് പറ്റില്ല, കഴിച്ചിട്ട് പോയാൽ മതി. നിങ്ങൾ ഇരിക്ക, ലക്ഷ്മി ഇവർക്ക് ഫുഡ് എടുക്ക. എന്തായാലും ഇതുവരെ വന്നതല്ലേ, നീ എല്ലാരും ഒന്ന് കണ്ടിട്ടൊക്കെ വാ. എടി, ഇവരെയൊക്കെ ആരാ വിളിച്ചത്? എന്തായാലും ശരി, നമ്മുടെ ഗസ്റ്റുകൾ കഴിച്ചിട്ട് അവരിരുന്നാ മതി. ഇടയ്ക്ക് കയറി ഇരിക്കാൻ നീ നോക്കിക്കോണേ. വരുന്നെങ്കി മാ മനുഷ്യ, വാടാ ഇങ്ങോട്ട്. ഞാൻ ഓട്ടോ എടുത്തിട്ട് ആ സാറേ, മാഡത്തിന് പെയിൻ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, പേടിക്കാന്നില്ല, പേടിക്കാന്നില്ല സാറ്, പതുക്കെ വന്നേ, ടെൻഷൻ അടിക്കണ്ട, പതുക്കെ വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. മാഡം ഇപ്പൊ കുഴപ്പമില്ല. അന്ന് മുരളി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു മോനെ. മോൻ തക്ക സമയത്ത് എത്തിയതുകൊണ്ട് എൻ്റെ മോളും കുഞ്ഞും ഒന്ന് സേഫായി. മാഡം ഇതുപോലത്തെ വലിയ വാക്കുകളൊന്നും പറയല്ലേ.
ഇതിലൊക്കെ എന്തിരിക്കുന്നു? ഒരു അത്യാവശ്യം ഓടി വരാൻ പറ്റില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യന്മാരെന്ന് പറയുന്നത് എന്ത് കാര്യം? പണമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പലരും ഇന്ന് ബന്ധങ്ങളും സൗഹൃദങ്ങളും പോലും തിരഞ്ഞെടുക്കുന്നത് പണത്തിന്റെ ഏറ്റക്കുറച്ചിലുകളനുസരിച്ചാണ്. എന്തിനേറെ പറയുന്നു, ചില രക്തബന്ധങ്ങൾ പോലും പണത്തിന്റെ തൂക്കം നോക്കിയാണ് സ്നേഹിക്കുന്നത്. പണം ഓരോ മനുഷ്യനും അത്യാവശ്യം വേണ്ട ഒന്ന് തന്നെയാണ്, അതിൽ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷെ പണത്തിന്റെ പേരിൽ മനുഷ്യനെ പലതട്ടിൽ കാണുന്ന പ്രവണത അത് തികച്ചും അരോചകമാണ്. കാശുള്ളവനെ കൂടുതൽ ബഹുമാനിക്കുകയും കാശില്ലാത്തവനെ അപമാനിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവന്റെ വ്യക്തിത്വത്തെ തന്നെയാണ് അവിടെ തുറന്നു കാണിക്കുന്നത്. എത്ര വിദ്യാസമ്പന്നനാണെങ്കിലും മനുഷ്യനെ വകഭേദങ്ങളില്ലാതെ മനുഷ്യനായി കാണാനുള്ള വകതിരിവില്ലെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് പോലും ഒരർത്ഥവുമില്ല. ഇത് പറയുമ്പോൾ നമുക്കെല്ലാം മാതൃകയായി ജീവിച്ച ഒരു വ്യക്തിയെ ഓർക്കാതെ വയ്യ. നമ്മുടെ സ്വന്തം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം സർ. അദ്ദേഹം രാഷ്ട്രപതിയായി ചുമതലയെടുത്തതിനു ശേഷം ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ രാഷ്ട്രപതിയുടെ അതിഥിയായി രാജ്ഭവനിലേക്ക് ക്ഷണിച്ചത് തന്റെ പഴയകാല സുഹൃത്തായ ഒരു ചെരുപ്പ് കുത്തിയെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് പോലും പണ്ട് തെരുവോരത്ത് തന്റെ ചെരുപ്പ് നന്നാക്കിയിരുന്ന ആ പഴയ സുഹൃത്തിനെ മറക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു വലിയ മനുഷ്യൻ ജീവിച്ച നാടാണിത്. അതേ നാട്ടിൽ പണത്തിന്റെ ത്രാസ് കൊണ്ട് മനുഷ്യനെ അളക്കാൻ ഓരോ മനുഷ്യനും നാണക്കേട് തോന്നണം. പണത്തിനേക്കാൾ എത്രയോ വലുതാണ് ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾ എന്ന തിരിച്ചറിവുള്ള ഒരു നല്ല സമൂഹത്തെ നമുക്ക് നിർമ്മിക്കാം. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. പണത്തിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവേചനം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. കീശയുടെ വലിപ്പം നോക്കിയല്ലാതെ മനസ്സിന്റെ വലിപ്പം നോക്കി സ്നേഹിക്കുന്ന ഒരു നല്ല സമൂഹത്തെ വളർത്തിയെടുക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ലതാണ്.